കൃപാചാര്യൻ ധൃതരാഷ്ട്രനെ വണങ്ങി. മഹാരാജൻ, ഈ നിൽക്കുന്ന കർണന് മാർഗനിർദ്ദേശം നൽകുന്ന ഗുരുവാണ് ഞാൻ. ഈ കർണൻ എന്റെ ശിഷ്യനാണ്. എങ്കിലും ഇപ്പോൾ ഇവിടെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. യുദ്ധനീതിയും ധർമ്മനീതിയും അനുസരിച്ച് ഒരേ കുലത്തിൽ ജനിച്ചവർ തമ്മിൽ മാത്രമേ ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ ഹസ്തിനപുരവാസികളെല്ലാം കേൾക്കാൻ വേണ്ടി ഇത്രയും തേജസ്സുറ്റ ഈ കർണൻ തന്റെ തേജസ്സുറ്റ കുലത്തിന്റെ പേര് കൂടി പറയട്ടെ. അത് വേണം, കുലം പറയണം. അതാ കുന്തമുണയേറ്റവനെ പോലെ പകച്ചു നിൽക്കുകയാണ് കർണൻ. ആ മനസ്സിൽ ചിന്തകളുടെ കൊടുങ്കാറ്റ് വീശുന്നു. എന്ത് പറയണം? രാധമ്മയുടെയും അതിരഥദാഥന്റെയും പുത്രനാണെന്ന് പറഞ്ഞാൽ സങ്കുചിത മനസ്കരായ ഈ ഹസ്തിനപുരവാസികൾ തന്നെ അംഗീകരിക്കുന്നു. അത്രയും സമയം ഉയർന്നു നിന്ന കർണന്റെ ശിരസ് മെല്ലെ കുലിഞ്ഞു. എന്താ കർണ, നിന്റെ മാ ഇറങ്ങിപ്പോയോ? കൃപാചാര്യരുടെ പരിഹാസം. നഗരവാസികളെ, ഈ നിൽക്കുന്ന കർണന് എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഇവനുണ്ടല്ലോ സുന്ദരനായ ഇവൻ, ഇവൻ ഇവൻ വെറുമൊരു തേരാളിയുടെ മകനാണ്. ഇത് കേട്ടതും ഭീമൻ ചാടി എഴുന്നേറ്റു. എന്ത്, ഇവൻ തേരാളിയുടെ മകനോ? ഇവനെ ആരിവിടേക്ക് കടത്തി വിട്ടു? ഇവൻ ഇവിടെ എന്ത് കാര്യം? ും ജാതിയും തർക്കത്തിലല്ലാതെ യുദ്ധനുവേദത്തിലും വ്യക്തിയും ജാതിയും തർക്കത്തിലല്ലാതെ യുദ്ധനുവേദത്തിലും ധർമ്മശാസ്ത്രമനുസരിച്ച് ബാഹുക്കളിൽ കരുത്തേറിയവരെയും സ്വന്തമായി രാജ്യമുള്ളവരെയും ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനെയും ക്ഷത്രിയനായി കണക്കാക്കാം. ആ നിലയ്ക്ക് കരുത്തേറിയ ബാഹുക്കളുള്ള ഈ കർണൻ, ക്ഷാത്ര തേജസ് നിറഞ്ഞു തുളുക്കുന്ന ഈ കർണൻ, ദേവന്മാരെക്കാൾ സുന്ദരനായ ഈ കർണൻ, ഇവൻ തീർച്ചയായും ക്ഷത്രിയൻ തന്നെ. വംശങ്ങൾ കണ്ടൊരു വീരതൻ ബാഹുക്കളി ബാഹുജ വംശങ്ങൾ കണ്ടൊരു വീരതൻ ബാഹുക്കളി നൂനവി കർണനും അപ്പാവുണ്ടെന്നേ കാണാനും നൂനവി കർണനും അപ്പാവുണ്ടെന്നേ കാണാനും തന്റെ കഴിവുകൾ ഈ ജനസഹസ്രത്തെ സാക്ഷ്യപ്പെടുത്തി. താൻ ക്ഷത്രിയനാണെന്ന് തെളിയിച്ചിട്ടും ധീരനും ധീരനും തേജസ്വിയുമായ ഈ കർണനെ ക്ഷത്രിയനായി അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ ഞാൻ യുവരാജാവായ ഈ ദുര്യോധനൻ കർണനെ അംഗരാജ്യത്തിലെ രാജാവായി പ്രഖ്യാപിക്കുന്നു. ആരവിടെ ഗംഗാജലവും സിംഹാസനവും കൊണ്ടുവരൂ. കർണനും അർജുനനുമായുള്ള ദ്വന്ദ്വയുദ്ധം. പെട്ടെന്ന് ഒരു ഭടൻ അവിടേക്ക് ഓടി വന്നു. അവൻ ധൃതരാഷ്ട്രനെ വണങ്ങി. മഹാരാജൻ, രാജമാതാവ് കുന്തിദേവി അവിടെ ബോധമറ്റു വീണിരിക്കുന്നു. പാണ്ഡവർ രാജാംഗനകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി. ധൃതരാഷ്ട്ര മഹാരാജ എഴുന്നേറ്റു. ഇന്നത്തെ അഭ്യാസ പ്രകടനം അവസാനിച്ചിരിക്കുന്നു. നഗരവാസികൾക്ക് പിരിഞ്ഞു പോകാം. അങ്ങനെ കർണൻ അംഗരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു.
അംഗരാജാവായ കർണൻ ദുര്യോധനന്റെ സാരഥിയായിരുന്ന സത്യസേനന്റെ സഹോദരി വൃഷാലിയെ വിവാഹം ചെയ്തു. വൃഷാലി അവർക്ക് രണ്ട് പുത്രന്മാർ ജനിച്ചു. ആരൊക്കെയാണ്? സുദാമനും ചിത്രസേനനും. കർണൻ ഇപ്പോ അംഗരാജ്യത്ത് ആനന്ദകരമായി ജീവിക്കുകയാണ്. കർണന്റെ ഒപ്പം ഒരു നിഴൽ പോലെ കർണന്റെ പ്രിയപ്പെട്ട അനുജനുമുണ്ട്, ശോണൻ. കർണന്റെ അനുജൻ? കർണന്റെ അനുജൻ എന്ന് പറഞ്ഞാൽ രാധയുടെയും അഭിനവന്റെയും പുത്രനായ ശോണൻ. ഇവരോട് ഒരുമിച്ച് സന്തോഷമായി കർണൻ അങ്ങനെ അംഗരാജ്യത്ത് ജീവിക്കുകയാണ്. ഒരിക്കലും ഈ ഹസ്തിനപുര നഗരം തന്നെ അധിക്ഷേപിച്ച അപമാനിച്ച കഥ പോലും കർണൻ ഇപ്പോൾ മറന്നു പോയിരിക്കുന്നു. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ദുര്യോധനൻ എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാൻ കർണനെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. കർണൻ ദുര്യോധനന്റെ കൊട്ടാരത്തിലെത്തി. ദുര്യോധനൻ എത്തിയപ്പോൾ തന്നെ കർണൻ ഒരു കുറിമാനം എടുത്ത് കർണന്റെ കൈ കൊടുത്തു. കർണൻ അത് വാങ്ങി വായിച്ചു നോക്കി. ദ്രുപദ രാജാവിന്റെ ക്ഷണപത്രം. തന്റെ പുത്രിയുടെ ദ്രൗപദിയുടെ സ്വയംവരത്തിന് ദുര്യോധനെയും മറ്റും ക്ഷണിച്ചുകൊണ്ടുള്ള ക്ഷണപത്രം. ദുര്യോധനൻ സംസാരിച്ചുടങ്ങി. കർണ, ഭരണതന്ത്രത്തിലെ ഒരു പ്രശ്നവും ഈ സ്വയംവരം പോലെ വിഷമമേറിയതല്ല. ഈ സ്വയംവരം കൗരവരുടെ മുഴുവൻ ജീവിതവും ഇളക്കി മുറിക്കാൻ പോകുന്നതാണ്. മഹാരാജൻ, അതെങ്ങനെ? കർണ, ഈ ദ്രൗപദി ഒരു സാധാരണ സ്ത്രീയല്ല. ദ്രുപദ രാജാവിന് യജ്ഞത്തിൽ നിന്ന് കിട്ടിയ അഗ്നി കന്യകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ ജന്മന ഈ കുന്തലവും സ്വർണവർണവും കവച മാതൃകയിലുള്ളതുപോലെ അവളുടെ ശരീരത്തിൽ ജന്മന ചെമ്പകപ്പൂവിന്റെ ഗന്ധമാണുള്ളത്. അവൾ ഈ കൊട്ടാരത്തിലെത്തിയാൽ നമ്മുടെ ഈ രാജ്യം സമൃദ്ധിയുടെ കൊടുമുടിയിലെത്തും. പക്ഷേ കർണ. എന്താ മഹാരാജൻ? കർണ, ഈ ദ്രൗപദിയുടെ സ്വയംവരത്തിന് ആ ദ്രുപദൻ ചില പരീക്ഷകൾ വച്ചിട്ടുണ്ട്. അവിടെ മണ്ഡപത്തിന്റെ മച്ചിൽ ഗോളാകൃതിയിൽ ചലിക്കുന്ന യന്ത്രമത്സ്യത്തിന്റെ കണ്ണിൽ ജലത്തിലെ പ്രതിബിംബം നോക്കി സൂചിപാണം വഹിക്കുന്നവർക്ക് അവൾ വിവാഹം ചെയ്യാൻ കഴിയും. മഹാരാജൻ, അതിനെന്തിനാ ഇപ്പോ എന്നെ വിളിപ്പിച്ചത്? കർണ, കഠിനമായ ഈ പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയുന്നവരായി ഈ ആര്യാവർത്തത്തിൽ രണ്ടേ രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് അർജുനൻ, പിന്നെ ഒന്ന് എന്റെ പ്രിയ സുഹൃത്ത് ഈ കർണനും. അയ്യോ മഹാരാജൻ, ഞാൻ വേണ്ട. താങ്കളുടെ ഏകപത്നി വ്രതത്തിന്റെ കഥകളൊന്നും എന്നോട് പറയണ്ട. എനിക്ക് വേണ്ടി, താങ്കളുടെ ഈ മിത്രത്തിന് വേണ്ടി താങ്കൾ ഈ മത്സരത്തിൽ പങ്കെടുക്കണം, വിജയിക്കണം. കേണ്ട, പാഞ്ചാല രാജ്യ തലസ്ഥാനമായ കാമ്പല്യ നഗരം, അവിടേക്ക് ഈ ആര്യാവർത്തത്തിലെ മഹാവീരന്മാരായ രാജാക്കന്മാർ ഒന്നായി പ്രവഹിക്കാം. ശിബി, സാത്വകി, ജരാസന്ധൻ, പ്രത്യുഘ്നൻ, ദൃഢധ്വജൻ, ശിശുപാലൻ, അങ്ങനെ അങ്ങനെ ഓരോ രാജാക്കന്മാർ ഇവിടെ ഇന്ന് പാഞ്ചാലിയുടെ സ്വയംവരം നടക്കാറുണ്ട്. രാജാക്കന്മാരൊക്കെ ആ സ്വയംവര മണ്ഡപത്തിന് ചുറ്റും ഉരുപ്പുറപ്പിച്ചിരിക്കുന്നു. അത് കണ്ട, പാഞ്ചാല യുവരാജായ വിഷ്ണുപുരത്തിന്റെ കൈപിടിച്ച് പാഞ്ചാലി സ്വയംവര മണ്ഡപത്തിലേക്ക് വരികയാണ്. കാൽവരെ ഞാണു കിടക്കുന്ന വെള്ള താമര പൂക്കൾ കൊണ്ടുള്ള വർണ്ണമാല്യം കയ്യിലേന്തി നമ്മുടെ മുഖിയാൻ പതിഞ്ഞ കാൽവയ്പോടെ ദ്രൗപദി സ്വയംവര മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നു. രാജാക്കന്മാരുടെ ഒക്കെ ശ്രദ്ധ ദ്രൗപദിയിലായി. ദൃഷ്ടപ്തിപ്നൻ സംസാരിച്ചു തുടങ്ങി. ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരെ, എന്റെ സഹോദരി ദ്രൗപദി എന്നറിയപ്പെടുന്ന ഈ യാജ്ഞസേനയുടെ സ്വയംവരത്തിനെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്വയംവരത്തിന് നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ രാജാക്കന്മാർക്കും അറിയാം. അത് വിജയകരമായി പൂർത്തീകരിക്കുന്ന ഈ കൂട്ടത്തിലെ ഏതൊരു യോദ്ധാവിനെയും എന്റെ സഹോദരി ഭർത്താവായി വരിക്കും. ആ യോദ്ധാവിന്റെ ഭാര്യയായി ജീവിതകാലം മുഴുവൻ ഇവൾ അദ്ദേഹത്തെ സേവിക്കും. ശരി, മത്സരം ആരംഭിക്കട്ടെ. മണ്ഡപത്തിന്റെ മച്ചിൽ തൂക്കിട്ടിരുന്ന യന്ത്രമത്സ്യം കടഞ്ഞിട്ടത് അഞ്ച് മല്ലന്മാർ ചേർന്ന് പാഞ്ചാലിയുടെ ആയുധപ്പുറയിൽ നിന്ന് വിശിഷ്ടമായ ശിവധനുസ് കൊണ്ടുവന്നു. അതാ ഒരു രാജാവ് എഴുന്നേറ്റു. ഇതേലമാണ് ദൃഢധ്വജ മഹാരാജ. ഉത്തരയാത്ര ഒതുക്കി പിടിച്ച് ആ വെല്ലു ഉയർത്താൻ ദൃഢധ്വജൻ കിണഞ്ഞ് പരിശോധിക്കുന്നു. പക്ഷേ അതിന്നും നടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പരാജയപ്പെട്ട് പിന്മാറി. അതൊക്കെ പിന്നാലെ വരുന്നു ശിശുപാലൻ. ശിശുപാലനും കഴിയുന്നത് പോലെ നോക്കി, പക്ഷെ സാധിച്ചില്ല. പറഞ്ഞു,
എന്നാ ഈ രാജാക്കന്മാരൊക്കെ വന്നു, വന്നവരൊക്കെ പരാജയപ്പെട്ടു. വേറെ അത് കണ്ടോ, ഒരു രാജാവായി പിള്ളേർക്ക് കഴിഞ്ഞു. ഇദ്ദേഹമാണ് മഗധ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ജരാസന്ധൻ. ജരാസന്ധൻ വില്ലുയർത്തി ജലത്തിലെ പ്രതിബിംബം നോക്കി തുടരെ തുടരെ നാല് ബാണങ്ങളയച്ചു. ഒരു ബാണമെങ്കിലും യന്ത്രമത്സ്യത്തിന്റെ കണ്ണിൽ കൊണ്ടിട്ടുണ്ടോ എന്നറിയാൻ ജരാസന്ധൻ മുഖമുയർത്തി. ഇല്ല, പെട്ടെന്ന് ജരാസന്ധൻ നിയന്ത്രണം വിട്ട് താഴേക്കുന്നു. ഭാരമേറിയ ശിവധനുസ് ജരാസന്ധന്റെ ഉയർന്ന നെഞ്ചിൽ ഊക്കോടെ പഠിച്ചു. ജരാസന്ധന്റെ വായിൽ നിന്നും ചോര പുറത്തേക്ക് കാണും. ആ ബില്ലിനടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ജരാസന്ധൻ ഞരങ്ങുന്നു. പെട്ടെന്ന് ഒരു യുവ സുന്ദരൻ അവിടെ കുതിച്ചെത്തി. ഇടം കൈകൊണ്ട് പുഷ്പം പോലെ വില്ലുയർത്തി, വലം കൈകൊണ്ട് ജരാസന്ധനെ പിടിച്ചാൽ കൽപ്പിച്ചു. അതെ, കർണൻ. കണ്ണൻ വില്ല് എടുത്തതും അന്തപുരത്തിലെ സ്ത്രീകളൊക്കെ തങ്ങൾ പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള ഈ കർണന്റെ പുരുഷ സൗന്ദര്യം, ആ സ്വർണവർണ്ണം ഒരു നോക്ക് കാണാൻ കിളിവാതിലൂടെ മത്സരിച്ച് പുറത്തേക്ക് നോക്കുന്നു. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ കണ്ണൻ വില്ലുമായി അതാ ആ യന്ത്രമത്സ്യത്തിന്റെ പ്രതിബിംബ ഭാഗത്തെത്തുന്നു. ഇടം കൈകൊണ്ട് വില്ലുയർത്തി, വലം കൈകൊണ്ട് ജലത്തിലെ പ്രതിബിംബം നോക്കി ലക്ഷ്യം ഭേദിക്കാൻ ആ വില്ലിന്റെ ഞാൻ കാതോളം വലിച്ചു പിടിച്ച് ലക്ഷ്യമിടുന്നു. ഹേ, നിർത്തു! ഒരു സ്ത്രീ ശബ്ദം. ദ്രൗപദി, ഹേ, നിങ്ങൾക്ക് ഈ ലക്ഷ്യഭേദനം സാധ്യമല്ല. എന്തുകൊണ്ട് കഴിയില്ല? മുഖമുയർത്താതെ തന്നെ കണ്ണൻ ചോദിച്ചു. എന്തുകൊണ്ടെന്നോ? നിങ്ങൾക്കത് അറിയില്ലേ? അറിയില്ലെങ്കിൽ പറയാം, ഞാൻ ഒരു ക്ഷത്രിയ രാജകുമാരിയാണ്, താങ്കള് ഒരു ശൂദ്ര പോരാളിയുടെ മകൻ, താമജാതിക്കാരൻ. ധീരനായ താങ്കൾ ഒരുപക്ഷെ ഈ മത്സരത്തിൽ വിജയിക്കും. താങ്കൾ വിജയിച്ചാലും ഞാൻ താങ്കളെ വിവാഹം ചെയ്യില്ല. ഒരു താമജാതിക്കാരന്റെ ഭാര്യയാകാൻ ഒരു രാജകുമാരിയായി എനിക്ക് മനസ്സില്ല. ശാപം പിടിച്ചിരുന്ന കണ്ണന്റെ കൈകൾ കോപം കൊണ്ട് വിറച്ചു. വലിച്ചു കെട്ടിയ ഞാനിലെ സൂര്യ വേണം, ഒരു പ്രതിക്ഷേപം വേണം, ആകാശത്തേക്ക് പാഞ്ഞുപോയി. പിന്തലത്തിൽ സൂര്യനൈകൾ മന്ദബുദ്ധി ദണ്ഡപാണി പരിണനത്തിൽ മന്ദബുദ്ധി തേറി പിന്തലത്തിൽ സൂര്യനൈകൾ മന്ദബുദ്ധി ദണ്ഡപാണി പരിണനത്തിൽ മന്ദബുദ്ധി തേറി ജാതി നോക്കി കുലം നോക്കി നീതി സാധുവന്യത്തെ ശിശാചാവാ